നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമ പ്രധാന വാർത്തകളിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഞായറാഴ്ച വീണ്ടും സമ്പൂർണ്ണ ലോക്ഡൌൺ. വീണ്ടും ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 200,000 കടന്നു. ഇടുക്കി DCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു. CP മാത്യുവിനെ പ്രസിഡന്റാക്കണമെന്ന ആവശ്യവുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്ത്. സംസ്ഥാനത്ത് ഞായറാഴ്ചയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി ഉൾപ്പെടെ 9 ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കിയിലെ അതിർത്തി മേഖലകളിൽ തമിഴ്നാട് പരിശോധന കർശനമാക്കി. കുമിളി, കമ്പമെട്ട്, ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കിയത് കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഞായറാഴ്ച വീണ്ടും സമ്പൂർണ്ണ ലോക്ഡൌൺ. കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ലോക്ഡൌൺ ഏർപ്പെടുത്തിയത്. ഓണക്കാലത്ത് കോവിഡ് വ്യാപനം കൂടിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഞായറാഴ്ച ഏർപ്പെടുത്തുക. അവശ്യ സർവീസുകൾക്ക് മാത്രമായിരിക്കും പ്രവർത്തനാനുമതി. യാത്രകൾക്ക് കർശന നിയന്ത്രണമുണ്ടായിരിക്കും. സ്വാതന്ത്ര്യദിനവും ഓണവും പ്രമാണിച്ച് കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ നിയന്ത്രണങ്ങൾ പിൻവലിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് കോവിഡ് കണക്കുകൾ 30,000 മുകളിലാണ്. 2 കോടി പേർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിക്കുകയും 38,00,000 പേർ ഇതിനോടകം കോവിഡ് മുക്തി നേടുകയും ചെയ്തിട്ടും സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്നത് വലിയ തലവേദനയാണ് സർക്കാരിന് സൃഷ്ടിക്കുന്നത്. പുതിയ കോവിഡ് കേസുകളിൽ 35% പേർക്കും ഹോം ക്വാറന്റൈനിലെ ജാഗ്രതക്കുറവ് മൂലമാണ് രോഗബാധയുണ്ടായതെന്ന ആരോഗ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ, ഡെൽറ്റ വൈറസിനെതിരെ പുതിയ പ്രതിരോധ പ്രോട്ടോകോൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നതിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിനിടെ ഓണക്കാലത്ത് കോവിഡ് രോഗവ്യാപനം കൂടിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ സാഹചര്യം മുന്നിൽ കണ്ട് ചികിത്സാ സൗകര്യം ശക്തമാക്കിയിട്ടുണ്ട്. ജനസംഖ്യാ ആനുപാതികമായി വാക്സിൻ ഏറ്റവും വേഗത്തിൽ നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 200,000 കടന്നു. പുതുതായി 31,265 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇടുക്കിയിൽ 1,171 പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തി. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 741 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇടുക്കി ജില്ലയിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 1,000 മുകളിൽ തന്നെ തുടരുന്നു. പുതിയതായി 1,171 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 1,146 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 9 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 18.88% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കട്ടപ്പനയിൽ 85 പേർക്കും അടിമാലിയിൽ 81 പേർക്കും തൊടുപുഴയിൽ 80 പേർക്കും വണ്ടൻമേട്ടിൽ 53 പേർക്കും ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 741 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ ജില്ലയിൽ 8,266 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് 31,265 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തൃശൂർ, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 3,000 മുകളിൽ ആളുകൾക്കും, കൊല്ലം, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിൽ 2,000 മുകളിൽ ആളുകൾക്കും, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ 1,000 മുകളിൽ ആളുകൾക്കും രോഗബാധയുണ്ടായി. കാസർഗോഡ് 521 പേർക്കാണ് പുതിയതായി രോഗബാധയുണ്ടായത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 120 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 29,891 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,158 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 21,468 പേർ രോഗമുക്തി നേടി. ഇതോടെ 204,896 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 37,51,666 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. നെടുങ്കണ്ടത്തെ സ്വകാര്യ ലാബിലെടുത്ത RT-PCR പരിശോധനയുടെ ഫലം തെറ്റായി നൽകിയതായി പരാതി. കോവിഡ് പോസിറ്റീവാണെന്ന് അറിയിക്കുകയും മണിക്കൂറുകൾക്ക് ശേഷം നെഗറ്റീവ് എന്ന സന്ദേശം ലഭിക്കുകയുമായിരുന്നു. തെറ്റായ അറിയിപ്പ് മൂലം രോഗിയെന്ന സംശയിച്ചയാളെ ആംബുലൻസ് വിളിച്ചു വരുത്തിയാണ് തമിഴ്നാട്ടിലെ വീട്ടിലേക്ക് മാറ്റിയത്. നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ലാബിനെതിരെയാണ് ആരോപണം. സമീപത്തെ തയ്യൽ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന തമിഴ്നാട് കമ്പം സ്വദേശിയുടെ RT-PCR ഫലമാണ് തെറ്റായി നൽകിയത്. കോവിഡ് പ്രതിസന്ധി മൂലം ആഴ്ചയിലൊരിക്കലാണ് ഇയാൾ കമ്പത്തെ വീട്ടിലേക്ക് പോയിരുന്നത്. ഇത്തവണയും വീട്ടിൽ പോകുന്നതിനായി RT-PCR ടെസ്റ്റ് നടത്തി. ഉച്ചയോടെ റിസൾട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഫലം പോസിറ്റീവാണെന്ന് ലാബിൽ നിന്നും അറിയിച്ചു. തുടർന്ന് തയ്യൽ സ്ഥാപനം അടച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി സ്ഥാപനത്തിലേക്ക് എത്താനിരുന്നവരോട് വരേണ്ടതില്ലെന്ന് വിളിച്ചറിയിച്ചു. കോവിഡ് പോസിറ്റീവായ തൊഴിലാളിയെ ആംബുലൻസിൽ കമ്പത്തെ വീട്ടിലെത്തിച്ചു. ബന്ധുക്കൾക്കൊപ്പം യാത്രയിലായിരുന്ന സ്ഥാപന ഉടമയും കുടുംബവും യാത്ര പാതിവഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിയെത്തി.
എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഫലം നെഗറ്റീവ് ആണെന്ന സന്ദേശം ഇവർക്ക് ലഭിച്ചു. ഇന്ന് അതിന്റെ റിസൾട്ട് 12:30 വരെ വരാതിരുന്നപ്പോൾ അദ്ദേഹം വിളിച്ച് ഫോണിൽ വിളിച്ച് ചോദിച്ചു. ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടുത്തെ രാജീവ് എന്ന് പറഞ്ഞ ആള് പുള്ളി പറഞ്ഞു നിങ്ങൾ പോസിറ്റീവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കമ്പം പോകണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ തന്നെ ക്വാറന്റൈനിൽ നിൽക്കണം, നിങ്ങൾ പോസിറ്റീവാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഞാൻ അപ്പോൾ ചേലാമറ്റമാണ്, എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് എന്നപോലെ നമ്മുടെ സ്റ്റാഫിന് പോസിറ്റീവാണെന്ന് പറയുകയും പെട്ടെന്ന് ഞങ്ങൾ കട അടയ്ക്കുകയും നമ്മുടെ വരുന്ന കസ്റ്റമർ അന്നേരം വന്നുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്, ഒരു മാമോദിസ്കാർ ഡ്രസ്സൊക്കെ മുണ്ടിരുമ്പ് കൊടുക്കാണ്ടായിരുന്നു, അവരോടൊക്കെ വിളിച്ച് നിങ്ങൾ കടയിലോട്ട് വരണ്ട, ഇന്നപോലെ നമ്മുടെ സ്റ്റാഫിന് പോസിറ്റീവാണെന്ന് പറയും. പെട്ടെന്ന് തന്നെ കടയടച്ച് ഞങ്ങൾ വീട്ടിൽ പോയിരിക്കുന്നു, വൈഫും എല്ലാം വീട്ടിൽ പോയിരുന്നു. ഉടനെ തന്നെ എൻ്റെ ചേട്ടൻ ആംബുലൻസ് ഓടിക്കുന്ന ആൾ പുള്ളിയുടെ ആംബുലൻസ് വിട്ട് അവനെ പെട്ടെന്ന് ആംബുലൻസിൽ കയറ്റി കമ്പത്തോട്ട് പറഞ്ഞു വിടുകയും ചെയ്തു. ഇദ്ദേഹം കമ്പം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ ഫോണിൽ മെസ്സേജ് വരുന്നത് നിങ്ങളുടെ RT-PCR ടെസ്റ്റ് ഫലം നെഗറ്റീവാണെന്നാണ്. ഉടനെ ഞാൻ ഇവിടെയോട്ട് വിളിച്ചു ചോദിക്കുന്നു, അന്നേരം ഇവർ പറയുന്നത് അല്ല പോസിറ്റീവാണ് എന്നാണ് പറയുന്നത്. പരിശോധനാ ഫലം തെറ്റായി നൽകിയതോടെ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. സാമ്പിൾ പരിശോധിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അവ്യക്തതയാണ് തെറ്റായ വിവരം നൽകാൻ ഇടയാക്കിയതെന്നാണ് ലാബ് നടത്തിപ്പുകാരുടെ വിശദീകരണം. മുൻപും സമാനമായ ആരോപണം ഈ ലാബിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഒരേ ദിവസം ഒരേ വ്യക്തി സ്വകാര്യ ലാബിലും സർക്കാർ ലാബിലും പരിശോധിച്ചപ്പോൾ ലഭിച്ച ഫലം വ്യത്യസ്തമായിരുന്നു. ഇടുക്കി DCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. എസ് അശോകനെ പ്രസിഡന്റാക്കാനുള്ള പട്ടികയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിന് നൽകിയത്. എന്നാൽ CP മാത്യുവിനെ പ്രസിഡന്റായി നിയോഗിക്കണമെന്ന ആവശ്യവുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. ഇടുക്കിയിൽ DCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് അവസാന നിമിഷവും അപ്രതീക്ഷിത അട്ടിമറികൾക്ക് സാധ്യത. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് എസ് അശോകനെ DCC പ്രസിഡന്റാക്കാൻ ധാരണയായിരുന്നു. ഇതനുസരിച്ചുള്ള പട്ടിക ഹൈക്കമാൻഡിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ഈ ലിസ്റ്റിനെതിരെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. കോട്ടയത്ത് നാട്ടകം സുരേഷിനെയും ഇടുക്കിയിൽ CP മാത്യുവിനെയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ ആവശ്യം. ആദ്യഘട്ടത്തിൽ CP മാത്യുവിനെ DCC പ്രസിഡന്റാക്കാനായിരുന്നു എ ഗ്രൂപ്പിന്റെ തീരുമാനം. പട്ടികയിൽ പ്രഥമ പരിഗണനയും ഇദ്ദേഹത്തിനായിരുന്നു. എന്നാൽ സാമുദായിക പരിഗണനകൾ വെച്ച് DCC പ്രസിഡന്റുമാരെ തീരുമാനിച്ചപ്പോൾ തീരുമാനം CP മാത്യുവിനെതിരായി. എസ് അശോകൻ പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു. നിലവിൽ 10 ഇടുക്കിയിൽ DCC പ്രസിഡന്റ് സ്ഥാനം ഐ ഗ്രൂപ്പിനാണ്. ഈ മാനദണ്ഡവും എസ് അശോകന് തുണയായിരുന്നു. ഇതിനിടെയാണ് ഉമ്മൻചാണ്ടി CP മാത്യുവിനായി രംഗത്തെത്തിയത്. സമീപകാലത്താണ് ഐ ഗ്രൂപ്പിൽ നിന്ന് CP മാത്യു എ ഗ്രൂപ്പിലെത്തിയത്. KPCC പ്രസിഡന്റിനും ഇദ്ദേഹത്തോട് താൽപര്യമുണ്ട്. എന്തായാലും അവസാന നിമിഷവും ഇടുക്കിയിൽ DCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സംസ്ഥാനത്ത് ഞായറാഴ്ചയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി ഉൾപ്പെടെ 9 ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഞായറാഴ്ച കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 24 മണിക്കൂറിൽ 115 മുതൽ 204 mm വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. തിങ്കളാഴ്ച ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. 2018, 2019, 2020 വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായ മേഖലകളിലുള്ളവർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയും അപകട സാധ്യതാ മേഖലകളിലാണെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അവിടങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അപകട സാധ്യതാ മുന്നൊരുക്കങ്ങൾ നടത്തണം. അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇടുക്കിയിലെ അതിർത്തി മേഖലകളിൽ തമിഴ്നാട് പരിശോധന കർശനമാക്കി. കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കുമിളി, കമ്പംമെട്ട, ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകളിൽ ശക്തമായ പരിശോധനയാണ് തമിഴ്നാട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരെയും 72 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെയും മാത്രമേ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കൂ. അതിർത്തി കടക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരുവിവരങ്ങൾ തമിഴ്നാട് ഉദ്യോഗസ്ഥർ എഴുതി സൂക്ഷിക്കുന്നുണ്ട്.
കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് തമിഴ്നാട് കർശന പരിശോധന ഏർപ്പെടുത്തിയത്. വാക്സിൻ സ്വീകരിച്ച തമിഴ് തൊഴിലാളികളെ കേരളത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. ദിവസേന ഇടുക്കിയിലെത്തി ജോലി ചെയ്തു മടങ്ങുന്ന തമിഴ് തൊഴിലാളികളിൽ 100% രണ്ടു ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതി ആരോപണത്തിന് പുറമെ അനധികൃത കെട്ടിട നിർമ്മാണ ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. നിർമ്മാണ നിരോധന ഉത്തരവ് നിലനിൽക്കുന്ന ചിന്നക്കനാൽ പഞ്ചായത്തിൽ തോട് പുറമ്പോക്ക് കയ്യേറിയാണ് ബാങ്ക് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇടതുമുന്നണി ഭരിക്കുന്ന ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്കിലെ കോടികളുടെ അഴിമതികൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ CPI നേതാക്കൾ തന്നെ പുറത്തുവിട്ട സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. വിവാദങ്ങൾ ശക്തമായതോടെ ബാങ്കിൽ ഓഡിറ്റ് നടത്തുകയും പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സെക്രട്ടറി MS സാബുവിനെ ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്തു. മതിയായ രേഖകളില്ലാതെ വായ്പ അനുവദിച്ചെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തത്. എന്നാൽ ബാങ്ക് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വീണ്ടും രംഗത്തെത്തി. ചിന്നക്കനാൽ ടൗണിലൂടെ ഒഴുകുന്ന തോടുപുറമ്പോക്ക് കയ്യേറിയാണ് ബാങ്ക് കെട്ടിടവും റിസോർട്ടും നിർമ്മിച്ചിരിക്കുന്നത് എന്ന ആരോപണവുമായാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് മുരുകപാണ്ഡി പറഞ്ഞു. പുതിയതായി കെട്ടിയിട്ടുള്ള ഈ ബാങ്ക് കെട്ടിടം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും, അത് ഒരു തോടിന് അടുത്താണ് കെട്ടിയിട്ടുള്ളത്. അതിന് അനുവാദം മേടിച്ചിട്ടാണോ അവർ ചെയ്തു എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇതിൽ നല്ല ഒരു വിചാരണ വേണമെന്ന് മണ്ഡലം കോൺഗ്രസ് സാറുമായിട്ട് ഞങ്ങൾ അത് കേട്ടുകൊള്ളുന്നു. പട്ടയസ്ഥലത്ത് എല്ലാവിധ അനുമതിയോടും കൂടി നിയമപരമായാണ് ബാങ്ക് കെട്ടിടം നിർമ്മിച്ചതെന്നും തോടുപുറമ്പോക്ക് കയ്യേറിയിട്ടില്ലെന്നും ഭരണസമിതി വ്യക്തമാക്കി. കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബാങ്ക് പ്രസിഡന്റ് അളകർ സ്വാമി പറഞ്ഞു. അത് റോഡ് കയറി അങ്ങനെ ഒന്നും ചെയ്തിട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതെന്താ വെച്ചാലേ ഇതെല്ലാം തോടു അല്ല, അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഇതന്നെ ഇതിൽ വന്നിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെ തോട് കയറി കയ്യേറി ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ പട്ടയസ്ഥലമുണ്ട്, ഇത് പട്ടയത്തിന്റെ പേപ്പറുണ്ട്, ഇതെല്ലാം ഉണ്ട്, ഇതിലെല്ലാം സാങ്ഷൻ മേടിച്ചുണ്ട്, ഇതെല്ലാം കാര്യങ്ങളൊക്കെ എല്ലാം രേഖയിലുണ്ടല്ലേ. വിജിലൻസിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകാനും സമരങ്ങൾ കൂടുതൽ ശക്തമാക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. BJP ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി അനുസ്മരണം കട്ടപ്പനയിലും കാഞ്ചിയാറ്റിലും സംഘടിപ്പിച്ചു. കട്ടപ്പനയിൽ നടന്ന അനുസ്മരണ സമ്മേളനം പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് രതീഷ് വരകുമല ഉദ്ഘാടനം ചെയ്തു. മനുഷ്യവിമോചകനും നവോത്ഥാന നായകനുമായ അയ്യങ്കാളിയുടെ ജന്മദിനമാണ് BJP നേതൃത്വത്തിൽ കട്ടപ്പനയിലും കാഞ്ചിയാറ്റിലും സംഘടിപ്പിച്ചത്. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി സാഹസികമായി ജീവിക്കാൻ ഒരു സമൂഹത്തെ പഠിപ്പിച്ച വിപ്ലവകാരിയാണ് അയ്യങ്കാളിയെന്ന് നേതാക്കൾ അനുസ്മരിച്ചു. BJP ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് രതീഷ് വരകുമല കട്ടപ്പനയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിന്റെ അപനിർമ്മിതിക്ക് ചില ആളുകൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ചരിത്രത്തെ അപനിർമ്മിതിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ചരിത്രം എഴുതാൻ ശ്രമിക്കാൻ പാടില്ല. നമുക്ക് മനഃപൂർവ്വം മറക്കേണ്ട ഇത്തരം സാഹചര്യങ്ങളെ മറന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്ക് വലിയ വൈദേശിക ശക്തികളെ, വലിയ വൈദേശിക ഭീകരവാദ സംഘടനകളെയൊക്കെ നാളുകളിൽ നേരിടേണ്ടി വരാമെന്ന ലോകത്തിൻ്റെ ഒരു അവസ്ഥ പോലും നിലനിൽക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിനുള്ളിൽ ഈ കൊച്ചു കേരളത്തിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ ചർച്ചകളും ചിന്തകളും ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ സാമൂഹ്യധാരയിൽ അനാവശ്യമായിട്ടുള്ള വിള്ളലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടിയാണ് 158-ാമത് ജയന്തി, മഹാത്മാ അയ്യങ്കാളിയുടെ 158-ാമത് ജയന്തി നമ്മൾ ആഘോഷിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് KN പ്രകാശ്, കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി MN മോഹൻദാസ്, BJP നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് PN പ്രസാദ്, കട്ടപ്പന ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ എന്നിവർ കട്ടപ്പനയിലെ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിൽ നേതാക്കൾ പുഷ്പാർച്ചനയും നടത്തി. BJP കാഞ്ചിയാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാഞ്ചിയാറിൽ അനുസ്മരണം സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജിമ്മിച്ചൻ ഇളം തുരുത്തി, ജനറൽ സെക്രട്ടറി ഷാജി PR, സുകുമാരൻ മറ്റപ്പള്ളി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഉടുമ്പൻചോല 2-ാം മൈൽ റോഡിന്റെ നിർമ്മാണം കരാർ കമ്പനി നിർത്തിവെച്ചു. സർക്കാരിന്റെ ഫണ്ട് വിതരണം മുടങ്ങിയതാണ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണം. 50 കോടിയുടെ ബിൽ സമർപ്പിച്ചിട്ട് മാറി നൽകിയത് 2 കോടി മാത്രമാണ്. ഉടുമ്പൻചോലയിൽ ആരംഭിച്ച ചെമ്മണ്ണാർ കുഞ്ചിത്തണ്ണി വഴി മൂന്നാറിന് സമീപം 2-ാം മൈലിലെത്തുന്ന പാതയ്ക്ക് 139 കോടി രൂപയാണ് അനുവദിച്ചത്. 1.5 വർഷം മുൻപ് കരാർ കമ്പനി ജോലി ആരംഭിച്ചു.
ഗ്രാമീണ മേഖലയിലൂടെ കടന്നുപോയിരുന്ന പാതയുടെ വീതി കൂട്ടി ആവശ്യമായ സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ച കയറ്റങ്ങളും വളവുകളും കുറച്ചാണ് പാതയുടെ നിർമ്മാണം നടക്കുന്നത്. എന്നാൽ സർക്കാർ ഫണ്ടിൽ നിന്നും കൃത്യമായി തുക വിതരണം ചെയ്യാതിരുന്നതോടെ നിർമ്മാണം നിർത്തിവയ്ക്കാൻ കരാർ കമ്പനി നിർബന്ധിതരായി. 50 കോടി രൂപയുടെ ബിൽ നൽകിയതിൽ 2 കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്നാണ് വിവരം. നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും വാഹനങ്ങളും കമ്പനി ഇവിടെ നിന്നും കൊണ്ടുപോയി. കിബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡ് വരുന്നു എന്ന് കേട്ടപ്പോ മലയോര മേഖലയിലെ ആളുകൾക്ക് വലിയ ആശ്വാസവും സന്തോഷകരവും ഒക്കെ ആയിരുന്നു. അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് 50 കോടി രൂപയുടെ ബില്ല് റെഡിയാക്കി കൊടുത്തിട്ടും 2 കോടി രൂപ മാത്രമാണ് കരാറുകാരന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കരാറുകാരൻ റോഡ് ഉപേക്ഷിച്ചു പോയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ ആളുകൾ വലിയ ദുരിതത്തിലാണ്. ഇന്ന് കാൽനട യാത്ര പോലും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഈ റോഡിനെ വന്നുഭവിക്കപ്പെട്ടിരിക്കുകയാണ്. നിർമ്മാണം നിലച്ചതോടെ റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുഷ്കരമായി. മുൻപുണ്ടായിരുന്ന പാത പോലും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഹൈറേഞ്ചിൽ അത്യപൂർവമായി കാണപ്പെടുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ വർഗത്തിൽപ്പെട്ട അണലിയെ കട്ടപ്പന അമ്പലക്കവലയിൽ നിന്നും പിടികൂടി. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്നാണ് 10 വയസ്സോളം പ്രായമുള്ള അണലിയെ കണ്ടെത്തിയത്. അമ്പലക്കവല കൊല്ലക്കാട്ട് അനിലിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് മാരകവിഷമുള്ള അണലിയെ പിടികൂടിയത്. രാവിലെ കൃഷി പരിപാലനത്തിനിറങ്ങിയപ്പോഴാണ് പുല്ലുകൾക്കിടയിൽ പാമ്പിനെ കണ്ടത്. പെരുമ്പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് അണലിയെ പിടികൂടി ചാക്കിലാക്കിയ ശേഷമാണ് വനപാലകരെ അറിയിച്ചത്. പണിക്കാരെ കണ്ടെത്തിങ്ങനെ പുല്ലി എത്തിക്കൊണ്ടിരുന്നപ്പോൾ അവരിങ്ങനെ കണ്ടാണ്, അങ്ങനെ അന്നേരം എന്നെ വിളിച്ചിങ്ങനെ അങ്ങനെ ഞാൻ ചെന്ന് നോക്കിപ്പോയത് ഇങ്ങനെ ചുണ്ടി കിടക്കുക അവിടെ. അപ്പോൾ ഞാൻ പതിയെ ഒരു കമ്പ് കൊണ്ട് തോണ്ടി അതിനെ ചാക്കിനകത്ത് കയറ്റി കെട്ടി. പിന്നീട് പാമ്പ് പിടുത്ത വിദഗ്ധൻ ഷുക്കൂറും വനപാലകരും എത്തിയപ്പോഴാണ് ഉഗ്രവിഷമുള്ള അണലിയാണെന്ന് മനസ്സിലായത്. ചേനത്തണ്ടനെന്നും അറിയപ്പെടുന്ന ഇവയെ ജനവാസ മേഖലകളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. എങ്കിലും ഹൈറേഞ്ചിൽ എണ്ണപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് അണലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. വെസൽ പെപ്പർ എന്നാണ് ശാസ്ത്രീയ നാമം. ഹൈറേഞ്ചിൽ നിന്ന് ആദ്യമായാണ് താൻ അണലിയെ പിടികൂടുന്നതെന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ ഷുക്കൂർ പറഞ്ഞു. റോഡിലേക്ക് വരുന്നത് അനിൽകുമാർ കൊല്ലക്കാട്ടെന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ്. അത് റസൽ സ്വൈപ്പർ എന്ന് പറയും, അതായത് ചേനത്തണ്ടെന്ന് പറയുന്ന പാമ്പാണ്. നമ്മുടെ നാട്ടിൽ അണലി എന്ന് പറയും, അതിലേറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പാമ്പാണിത്. ഞാൻ ഹൈറേഞ്ചിൽ വന്നിട്ട് ഏകദേശം 10-30 വർഷമായി. അണലി ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അണലിയെ ഇവിടെ നമ്മുടെ ഹൈറേഞ്ചിൽ നിന്ന് പിടിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഹൈറേഞ്ചിന് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു അണലിയെ ഞാൻ പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. അണലിയാണ് ഏറ്റവും ഡേഞ്ചർ പാമ്പുകളിൽ, ഏറ്റവും കൂടുതൽ ഡേഞ്ചറും. കടിയേറ്റാൽ പോലും രക്ഷപ്പെട്ടാൽ പോലും പിന്നീട് അതിന്റെ തിക്തഫലങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു പാമ്പാണ് അണലി. അണലിയുടെ കടിയേറ്റാൽ രക്തപരിചയന വ്യവസ്ഥയെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ പ്രകോപനമുണ്ടായാലാണ് ഇവ കടിക്കുക. അമ്പലക്കവലയിൽ നിന്ന് പിടികൂടിയ 10 വയസ്സിലധികം പ്രായമുള്ള അണലിയെ വനംവകുപ്പ് അഞ്ചുരുളി ഉൾവനത്തിൽ തുറന്നുവിട്ടു. മൂന്നാർ കേന്ദ്രീകരിച്ച് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ സർക്കാർ ആശുപത്രി യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മൂന്നാറിന് പുറമെ മറയൂർ, വട്ടവിട തുടങ്ങിയ വിദൂര മേഖലകളിൽ നിന്നടക്കം ആളുകൾ വിദഗ്ധ ചികിത്സയ്ക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മൂന്നാറിൽ നിർമ്മിക്കുമെന്നറിയിച്ച ആശുപത്രി യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. തോട്ടം മേഖലയുടെ ആരോഗ്യരംഗത്തിന് കൂടുതൽ കരുത്ത് പകരാൻ മൂന്നാർ കേന്ദ്രീകരിച്ച് സർക്കാർ ആശുപത്രി യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വട്ടവടയും മറയൂരും എടമലക്കുടിയും അടക്കമുള്ള മേഖലകളിൽ നിന്നും ആളുകൾ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയെയും വിദഗ്ധ ചികിത്സയ്ക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയുമാണ് ആശ്രയിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെയും രോഗികൾ ആശ്രയിക്കേണ്ടി വരുന്നു. ഇവിടങ്ങളിൽ എത്തുവാൻ വേണ്ടുന്ന അധിക യാത്രാസമയം പലപ്പോഴും രോഗികളുടെ നില കൂടുതൽ സങ്കീർണമാക്കും. മൂന്നാർ കേന്ദ്രീകരിച്ച സൗകര്യങ്ങളോടുകൂടിയ സർക്കാർ ആശുപത്രി യാഥാർത്ഥ്യമാക്കുകയും വിദഗ്ധ ചികിത്സ ലഭിക്കുകയും ചെയ്താൽ തോട്ടം തൊഴിലാളികൾക്ക് ഇത് കൂടുതൽ സഹായകരമാകും. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ മൂന്നാറിൽ നിന്നും വിദൂര മേഖലകളിലെ ആശുപത്രികളിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുന്നതും തുടർക്കഥയാവുകയാണെന്നും മുനമ്മല കെ മണി പറഞ്ഞു. രാജേന്ദ്രൻ MLA ആയിരിക്കുമ്പോൾ ആശുപത്രി സാങ്ഷൻ വാങ്ങിച്ചതായിട്ട് പ്രഭകണ്ടാവുണ്ട്. പക്ഷേ ആ പ്രചരണങ്ങളെല്ലാം ഒന്നും വിലയില്ലാതെ പോയിട്ടുണ്ട്. എത്ര വേഗത്തിൽ ഇന്നത്തെ ഗവൺമെന്റ് ആ ആശുപത്രി തുടങ്ങുവാനുള്ള നടപടി മുന്നിൽ കണ്ടുകൊണ്ട് ആ നടപടി എടുക്കുവാൻ തയ്യാറാവണം. അതുപോലെ തന്നെ MLA രാജേന്ദ്രൻ മുൻ MLA വിട്ടുപോയ ആ കാര്യങ്ങളെല്ലാം ഈ MLA എങ്കിലും നടപ്പിലാക്കുവാൻ മുൻകൈ ഉണ്ടാവണം. വിദൂര മേഖലകളിൽ നിന്ന് ആളുകൾ അടിമാലിയിലേക്കും കോട്ടയത്തേക്കുമൊക്കെ എത്തുവാനുള്ള യാത്രാ ചെലവും പലപ്പോഴും തോട്ടം തൊഴിലാളികൾക്ക് അധിക ബാധ്യത വരുത്തുന്നതാണ്. എടമലക്കുടിയിൽ നടക്കം ആളുകൾ പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയാണ് ആശ്രയിച്ചു വരുന്നത്. മൂന്നാർ കേന്ദ്രീകരിച്ച സർക്കാർ ആശുപത്രി യാഥാർത്ഥ്യമായാൽ ആളുകളുടെ ഈ ബുദ്ധിമുട്ടിനും പരിഹാരമാകും.
കുമളിയിൽ ദുരൂഹ സാഹചര്യത്തിൽ രാജസ്ഥാൻ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്താത്തതിൽ പ്രതിഷേധിച്ച മഹിളാ കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളിയിൽ മാതൃജാല തെളിയിച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷീബ സുരേഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നവംബർ 7-നാണ് കുമളിയിൽ രാജസ്ഥാൻ സ്വദേശിനി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. മരണശേഷം കുട്ടി പീഡനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. സംഭവം നടന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ അന്വേഷണം നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി ഗാന്ധി പ്രതിമയ്ക്ക് സമീപം മാതൃജ്വാല പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. മഹിളാ കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൻസി ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷീബ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു എന്ന് ആത്മഹത്യ ചെയ്തെന്ന് വളരെ തന്ത്രപരമായി തന്നെ എഴുതി റിപ്പോർട്ട് ഉണ്ടാക്കിയതിനു ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് അതേ പോലീസ് സ്റ്റേഷനിലെ അതേ ടേബിളിലെ ഡ്രോയിൽ നിന്നാണ് ആ പെൺകുട്ടിയുടെ ഫോൺ കിട്ടിയത്. ആ പെൺകുട്ടിയുടെ ഫോണിനകത്ത് ഉള്ള വിവരങ്ങൾ ഇതുവരെയായിട്ട് പുറത്തു വിടുകയോ അല്ലെ പ്രതി ആരാണെന്ന് നല്ല രീതിയിൽ അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്താ നീതി? അത് സർക്കാരിനെ പേടിച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ഉദ്യോഗം കിട്ടി പി എസ് സി എഴുതി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായി കയറുമ്പോൾ അവരെഴുതി കൊടുക്കുന്ന കുറേ നിർദ്ദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ പാലിക്കേണ്ടതായ കുറേ മര്യാദകളും കടമകളും ഉണ്ട് ഈ സമൂഹത്തിനോട്. ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അടയ്ക്കുന്ന ഓരോ ടാക്സിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ ഓരോ ചെറിയ വരുമാനത്തിൽ നിന്നാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും ഇവിടെ ശമ്പളം കൈപ്പറ്റുന്നത്. മഹിളാ കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം സെക്രട്ടറി മണിമേഖല, കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം, ഭാരവാഹികളായ ശൈലജ ഹൈദ്രോസ്, ഇന്ദിരാ സുബ്രഹ്മണ്യം, സുലിമോൾ എം എൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. മുരിക്കാശ്ശേരി 16-ാം ഖണ്ഡം കിസാൻ വായനശാലയുടെ മുൻപിൽ നിന്നിരുന്ന മരം അനധികൃതമായി വെട്ടിക്കടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വായനശാല ഭാരവാഹികൾ. സമീപത്തെ വീടിന് ഭീഷണിയായി നിന്നിരുന്ന മരം കമ്മിറ്റി തീരുമാനപ്രകാരം വെട്ടിവിൽക്കുകയാണ് ഉണ്ടായതെന്ന് വായനശാല സെക്രട്ടറി ബിജോ ജോസ് പറഞ്ഞു. വാത്തിക്കുടി പഞ്ചായത്തിലെ 16-ാം ഖണ്ഡം കിസാൻ വായനശാലയുടെ മുൻപിൽ നിന്നിരുന്ന മരം സമീപത്തെ വീടിന് ഭീഷണിയായതിനാൽ അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വെട്ടിമാറ്റിയത്. ലൈബ്രറി കമ്മിറ്റി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിൽവർ ഓക്ക് മരം മുറിച്ചു വിറ്റത്. ഇതിൽ ലഭിച്ച തുക കണക്കിൽ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ആളുകൾ നടത്തിവരുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വായനശാല സെക്രട്ടറി ബിജോ ജോസ് പറഞ്ഞു. ലൈബ്രറി കോമ്പൗണ്ടിൽ നട്ടുപിടിപ്പിച്ച സിൽവർ ഓക്ക് മരമാണ് കമ്മിറ്റി തീരുമാനപ്രകാരം വെട്ടിമാറ്റിയത്. ലൈബ്രറിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഒരു മരം സിൽവർ ഓക്ക് മരം മുറിച്ചു മാറ്റിയതിനെ സംബന്ധിച്ചുണ്ടായ വിവാദം അനാവശ്യവും രാഷ്ട്രീയ വൈരാഗ്യവും വ്യക്തിവൈരാഗ്യവും മൂലം ചില ആളുകൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളതാണ്. ലൈബ്രറിയോട് ചേർന്നുള്ള വീടിന് ഭീഷണിയായി നിന്ന മരം വീട്ടുകാരൻ്റെ പരാതിയെ തുടർന്ന് എന്നെ വെട്ടിമാറ്റിയും വിൽക്കുകയുമാണ് കമ്മിറ്റി തീരുമാനപ്രകാരം വിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയം വളരെ ഈ വിഷയത്തിൽ പോലീസിലും ഫോറസ്റ്റിലും എന്നെ പി ഡബ്ല്യു ഡിക്കും വ്യാജ പരാതികൾ നൽകി ചില ആളുകൾ ഇതിലെ കമ്മിറ്റി അംഗങ്ങളെയും ഭാരവാഹികളെയും തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണ്. വായനശാല ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്തുന്നതിനും ചേതോവധം ചെയ്യുന്നതിനുമാണ് ഒരുപറ്റം ആളുകൾ വിവാദമുണ്ടാക്കുന്നത്. ജില്ലയിലെ തന്നെ മികച്ച വായനശാലയിലൊന്നാണ് കിസാൻ ലൈബ്രറിയെന്നും വായനശാലയുടെ പ്രവർത്തനം സുഗമമായാണ് നടന്നുവരുന്നതെന്നും ബിജോ ജോസ് പറഞ്ഞു. കോവിഡ് കാലമായതിനാൽ ഇപ്പോൾ കോവിഡ് മാനദണ്ഡപ്രകാരമാണ് വായനശാല പ്രവർത്തിക്കുന്നത്. വണ്ടിപ്പെരിയാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ പദ്ധതിയുടെ വിളവെടുപ്പ് നടന്നു. പീരുമേട് എം എൽ എ വാഴൂർ സോമൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അത് ഉള്ള വെള്ളം 40,000 ലിറ്റർ വെള്ളം റീസൈക്ലിംഗ് ചെയ്ത് ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുന്നു. അതിൻ്റെ മറ്റ് വേസ്റ്റുകൾ നൈട്രജനും മറ്റും പച്ചക്കൃഷി കൃഷിക്കും ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരു നൂതനമായ ആശയമാണ് നടരാജൻ ഈ മലമുകളിൽ സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ അരണക്കൽ എ കെ ജി കോളനി നിവാസി ജി നടരാജൻ എന്ന കർഷകന്റെ റീസർക്കുലേറ്ററി മത്സ്യകൃഷി വിളവെടുപ്പാണ് നടത്തിയത്. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ വിളവെടുപ്പിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ, നെടുങ്കണ്ടം മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സനിത് കുമാർ എൻ ഡി, അക്വാകൾച്ചർ പ്രൊമോട്ടർ അശോക് കുമാർ, പ്രോജക്ട് കോർഡിനേറ്റർമാരായ അൻസാർ മുഹമ്മദ്, അജിത് കുച്ചുമോൻ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന കാർഷിക വികസന ബാങ്ക് മികച്ച കർഷകർക്ക് നൽകുന്ന സംസ്ഥാന കർഷക അവാർഡ് തോപ്രാംകുടി സ്വദേശി തോമസ് ഇലഞ്ഞിമറ്റത്തിന് ലഭിച്ചു. ഇടുക്കി കാർഷിക വികസന ബാങ്ക് അധികൃതർ അവാർഡിന് അർഹനായ തോമസിനെ വീട്ടിലെത്തി ആദരിച്ചു.
സംസ്ഥാന കാർഷിക വികസന ബാങ്ക് മികച്ച കർഷകർക്ക് നൽകുന്ന കർഷക അവാർഡ് ഇടുക്കി കാർഷിക വികസന ബാങ്ക് പരിധിയിൽപ്പെട്ട തോപ്രാംകുടി സ്വദേശി തോമസ് ഇലഞ്ഞിമറ്റത്തിന് ലഭിച്ചു. 100,000 രൂപയും സർട്ടിഫിക്കറ്റുമാണ് സമ്മാനമായി ലഭിക്കുന്നത്. സെപ്റ്റംബർ 1 തിരുവനന്തപുരത്ത് കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി അവാർഡ് വിതരണം ചെയ്യും. സംസ്ഥാനത്തെ 72 കാർഷിക വികസന ബാങ്കിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതികളിൽ ഉൾപ്പെടുത്തിയാണ് കർഷക അവാർഡ് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് നടപ്പിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇടുക്കി കാർഷിക വികസന ബാങ്ക് ഈ സമയത്ത് വളരെയേറെ സന്തോഷവും ചരിതാർത്ഥവുമുണ്ട്. ഞങ്ങളിവിടെ വരികയും തോമസ് ചേട്ടൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും എല്ലാം കണ്ട് നല്ല സമ്പ്രസ്ത കൃഷിയാണ് നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ 72 കാർഷിക വികസന ബാങ്കുകളിൽ നിന്നും ലഭിച്ച ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് മികച്ച കർഷകരെ തെരഞ്ഞെടുത്തത്. 4 പതിറ്റാണ്ടായി സമ്മിശ്ര കൃഷിയാണ് തോമസ് നടത്തിവരുന്നത്. കൂടാതെ പന്നിഫാമും പശുഫാമും നടത്തുന്നു. മത്സ്യം, താറാവ്, കോഴി കൃഷികളും ഇതിനോടകം നടത്തിവരുന്നുണ്ട്. എല്ലാവിധ കൃഷികളും കുരുമുളകാണായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇടവളയായിട്ട് ഇപ്പം ജാതി, ഏലം, കാപ്പി, കൊക്കോ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. എല്ലാ കൃഷിയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു കൃഷിക്കാരൻ വിജയിച്ച് പറ്റുള്ളൂ. അല്ലാതെ അതിന് പുറമെ നമ്മൾ വളർത്തുമൃഗങ്ങളായിട്ട് പന്നി, പശു ഒക്കെ ഫാമായിട്ട് ഉണ്ട്. പിന്നെ താറാവ്, കോഴി ഒക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ട, വീട്ടാവശ്യം കഴിഞ്ഞ് വിൽക്കാനുള്ള മുട്ട കൂടെ ഉണ്ടാകും, കിട്ടും. ഇടുക്കി കാർഷിക വികസന ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ഷാജി കാഞ്ഞമല, കമ്മിറ്റി അംഗങ്ങളായ സാജൻ കുന്നേൽ, ജോയി വള്ളിയാന്തടം, ബാങ്ക് സെക്രട്ടറി സുരേന്ദ്രൻ എന്നിവർ മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത തോമസ് ഇലഞ്ഞിമറ്റത്തിന്റെ ഭവനത്തിലെത്തി പൊന്നാടി അണിയിച്ചു. ഉപ്പുതര ഗ്രാമപഞ്ചായത്ത് 1 കണ്ടെയ്ൻമെന്റ് മേഖലയിലെ കോവിഡ് പോസിറ്റീവായവരുടെ വീടുകൾ അണുവിമുക്തമാക്കി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് ദേവസ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് 1 കണ്ടെയ്ൻമെന്റ് മേഖലയിൽ കോവിഡ് പോസിറ്റീവായവരുടെ വീടുകളിലാണ് വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഫോഗിംഗ് മെഷീൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെയും ജാഗ്രതാ സമിതിയുടെയും നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് പ്രാദേശിക തലത്തിൽ നടത്തുന്നത്. കോവിഡ് പോസിറ്റീവായി കഴിയുന്നവരുടെ വീടുകളിൽ ഭക്ഷ്യകിറ്റുകളും അവശ്യ മരുന്നുകളും എത്തിക്കുന്നതിലും വാഹന സൗകര്യം ഏർപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുന്നതിലും വാർഡ് ജാഗ്രതാ സമിതി കാര്യക്ഷമമായ പ്രവർത്തനമാണ് നടത്തുന്നത്. കണ്ടെയ്ൻമെന്റ് സോണിലും അതോടൊപ്പം തന്നെ വാർഡിലെ പോസിറ്റീവായിട്ട് കഴിയുന്ന, ക്വാറന്റൈനിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളും ഭക്ഷ്യകിറ്റുകൾ, അവശ്യ മരുന്നുകൾ, ചികിത്സാ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തി വരികയാണ്. വാർഡ് ജാഗ്രതാ സമിതിയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സുതാര്യവും കാര്യക്ഷമമാക്കുവാനും കോവിഡ് മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കാനും ജാഗ്രതാ സമിതി ചെയർമാൻ ഫ്രാൻസിസ് ദേവസിയുടെയും കൺവീനർ എം കെ ബിന്ദുവിന്റെയും പേരിൽ കേരള ബാങ്കിന്റെ ഉപ്പുതറ ശാഖയിൽ ജോയിന്റ് അക്കൌണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഫോഗിംഗ് മെഷീൻ ഉപയോഗിച്ച് നടന്ന അണുനിശീകരണത്തിൽ സന്നദ്ധ പ്രവർത്തകരായ ഷിബിൻ വർഗീസ്, അഖിൽ സാബു, അരുൺമോൻ ശശി എന്നിവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ പ്രവർത്തകനായ സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറയുടെ 61 ജന്മദിനത്തോടനുബന്ധിച്ച് 1000 വീടുകളിൽ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകി. നിർധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന 3 താക്കോൽദാനം അടുത്ത ആഴ്ചയിൽ നടക്കും. ഹൈറേഞ്ചിലെ നിർധന കുടുംബങ്ങൾക്കും അനാഥർക്കും എന്നും സഹായഹസ്തമാണ് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ. ജാതിമത ഭേദമില്ലാതെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ് സെബാസ്റ്റ്യന്റെ പ്രധാന രീതി. 61 പിറന്നാളിനോടകം പാവപ്പെട്ട ആളുകൾക്ക് സെബാസ്റ്റ്യൻ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ എണ്ണം 900 നിർധന കുടുംബങ്ങളിലെ 57 പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയച്ചു. 2000 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ വയോധികൻ നടത്തിവരുന്നത്. മനുഷ്യ സ്നേഹത്തിന് ഏറ്റവും ഒരു ഉത്തമനുള്ള ഒരു മാതൃകയാണ് സെബാസ്റ്റ്യൻ. നമ്മളെ നാടിൽ നിന്ന് സാമ്പത്തികം കൊണ്ടല്ല, മനുഷ്യനായിട്ടുള്ള സ്നേഹം കൊണ്ടും ജാതി മതങ്ങളില്ലാതെ അദ്ദേഹം വളരെ സഹായിക്കുന്ന നല്ലൊരു മനുഷ്യനുള്ള അതാണ് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്. തോളിൽ ചെറിയ ബാഗും കയ്യിൽ കാലൻകുടിയുമായി രാവിലെ മഞ്ഞപ്പാറയിലെ വീട്ടിൽ നിന്നുമിറങ്ങുന്ന ഈ വയോധികൻ 60 കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നുണ്ട്. സെബാസ്റ്റ്യന്റെ 61 ജന്മദിനാഘോഷം കൊച്ചുമക്കൾക്കൊപ്പമാണ് ആഘോഷിച്ചത്. ജന്മദിനത്തോടനുബന്ധിച്ച് 1000 വീടുകളിൽ സെബാസ്റ്റ്യൻ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകി. 2000 കൊച്ചുമക്കളെ എനിക്ക് സുഹൃത്ത് ബന്ധത്തിലൊക്കെ ആയിട്ട് തന്നെ എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന കൊച്ചുമക്കളുണ്ട്. അവരുടെ കൂടെയാണ് ഇന്ന് 61 ജന്മദിനം കൊണ്ടാടിയത്.
എൻ്റെ ജീവിതത്തിലെ അനേകം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഈ പ്രാവശ്യം ബർത്ത്ഡേയോടനുബന്ധിച്ച് 1000 പരം ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു കൊടുക്കാനും ഭവന രഹിതരായ ആളുകൾക്ക് ഈ പ്രാവശ്യം നമ്മൾ 4-ാം തീയതി 9-ാം തീയതി 13-ാം തീയതിയായിട്ട് 3 വീടുകൾ കയറിത്തോ സൂചിപ്പിക്കുകയിലൂടെയാണ് എല്ലാവരുടെയും സഹകരണം എല്ലാവരുടെയും പ്രാർത്ഥന കുറവുള്ളതുകൊണ്ടാണ് എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. ജന്മദിനത്തിന്റെ ഭാഗമായി നിർധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന 3 വീടുകളുടെ താക്കോൽദാനവും വരുന്നയാഴ്ച നടക്കും. മഞ്ഞപ്പാറയിലെ 70 സെന്റ് ഭൂമിയിലെ ചെറിയ വീട്ടിലാണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ താമസിക്കുന്നത്. 2 വർഷം മുൻപ് ഭാര്യ മരിച്ചു. സുമനസ്സുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് സെബാസ്റ്റ്യൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. വിവിധ സർവകലാശാലാ പരീക്ഷകളിൽ റാങ്ക് നേട്ടം ഉൾപ്പെടെ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്ക് ചക്കുവെള്ളത്ത് അനുമോദനം നൽകി. അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. ചക്കുവെള്ളം 6 മൈൽ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ അമ്മയ്ക്കുരുമ രക്ഷാധികാരി ഡേവിസ് തോമസ് അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VC വർഗീസ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിവ് തെളിയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരെയും ആദരിക്കുക എന്നുള്ള ഒരു പരിപാടി, അത് അമ്മയ്ക്കുരുമ്പ സ്നേഹ കൂട്ടായ്മയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സ്പൈസ് ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷനും ലയൺസ് ക്ലബ്ബും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ കാതലായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനമേകുക, അവരുടെ കഴിവുകൾ സമൂഹത്തിന് ഗുണമുള്ളതായി തീരുക, അവർ സമൂഹത്തിൻ്റെ കരുത്തുള്ള പൗരന്മാരായും സമൂഹത്തിന് ഗുണമുള്ള സമൂഹത്തിന് നന്മ ചെയ്യാൻ കരുത്തുള്ള നേതാക്കന്മാരായും സാമൂഹ്യ സേവകരൊക്കെ ആയിട്ട് വളർന്നു വരാനായിട്ടുള്ള ചെറിയ പ്രയത്നത്തിന്റെ ഭാഗമാണ്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ ആർഷ രാജേഷ്, MSc ബോട്ടണിയിൽ 1-ാം റാങ്ക് നേടിയ സ്നേഹ വർഗീസ്, MG യൂണിവേഴ്സിറ്റി BCOM പരീക്ഷയിൽ 2-ാം റാങ്ക് നേടിയ ദിവ്യ കണ്ണൻ, BSc മാത്തമാറ്റിക്സിൽ ഉന്നത വിജയം നേടിയ ദിവ്യ ജോർജ്, ക്രൈസ്റ്റ് കോളേജിൽ നിന്നും ഡിഗ്രി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തേജസ് മാനുവൽ, കേരള യൂണിവേഴ്സിറ്റി കായികമേളയിൽ സ്വർണമെഡൽ നേടിയ മിന്നു പി റോയി, SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ലെനിൻ ജേക്കബ് എന്നീ വിദ്യാർത്ഥികൾക്കും പ്രഥമ കേരള സംസ്ഥാന ടൂറിസം പോലീസ് അവാർഡ് ജേതാവ് മാനുവൽ മാടപ്പള്ളിമറ്റം എന്നിവർക്കുമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കുപള്ളം യൂണിറ്റിന്റെയും അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ അനുമോദനം നൽകിയത്. അമ്മയ്ക്കുരുമ ചെയർമാൻ സാബു കുറ്റിപ്പാലയ്ക്കൽ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോജു കുരുവിള, JCI പ്രസിഡന്റ് ഷനോജ് TD, റെജി മാത്യു നരിമറ്റത്തിൽ, ടിജു ജോസഫ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. മുരിക്കശ്ശേരി മാർസ്ലീവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന് വിജയത്തിളക്കം. MG യൂണിവേഴ്സിറ്റി പരീക്ഷയിലാണ് മാർസ്ലീവ കോളേജ് മികച്ച വിജയം നേടിയത്. ഹൈറേഞ്ചിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന മാർസ്ലീവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന് MG യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഉജ്ജ്വല വിജയമാണ് ലഭിച്ചത്. ആർട്സ് വിഭാഗത്തിൽ 3 റാങ്കുകളും സയൻസിൽ 3 റാങ്കുകളുമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കിയത്. ഓൺലൈൻ പഠനത്തിന് നൂതന സംഭാവനകൾ നൽകിയത് മികച്ച വിജയം കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികൾക്ക് സഹായകമായെന്ന് കോളേജ് അഡ്മിനിസ്ട്രേറ്ററും ബെർസാറുമായ ഫാദർ തോമസ് തുമ്പുങ്കൽ പറഞ്ഞു. മുരിക്കാശ്ശേരി മാർസ്ലീവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വളരെയധികം റാങ്കുകൾ ലഭിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അധ്യാപകരുടെ കൂട്ടായ്മയും കഠിനമായ പരിശ്രമവും, പ്രത്യേകിച്ച് ഈ ഒരു ഓൺലൈൻ കാലഘട്ടത്തിലും വിദ്യാർത്ഥികൾക്ക് ഏത് സമയവും സംശയ നിവാരണത്തിനുള്ള അവസരങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുത്തുകൊണ്ടും വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കൊടുത്തതുകൊണ്ടുമാണ് ഇതുപോലെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ 6 റാങ്കുകൾ കരസ്ഥമാക്കുവാനായിട്ട് സാധിച്ചത്. അതിൽ പ്രത്യേകിച്ച് അതുപോലെ തന്നെ കുട്ടികളുടെ നല്ല പരിശ്രമവും നല്ല ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഒരു പരിശ്രമവും ഇതിന് പിന്നിലുണ്ടപ്പോൾ. യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ BA എക്കണോമിക്സിൽ സിബിൻ തോമസ് 1-ാം റാങ്കും അഞ്ജലി പി അശോകൻ 4-ാം റാങ്കും ജസ്റ്റിൻ സാബു 7-ാം റാങ്കും കരസ്ഥമാക്കി. BSc ജിയോളജിയിൽ ഹരിപ്രിയ വേണുഗോപാൽ 5-ാം റാങ്കും BSc സ്റ്റാറ്റിസ്റ്റിക്സിൽ അഷ്ന ബഷീർ 8-ാം റാങ്കും അപർണ PR 10-ാം റാങ്കും കരസ്ഥമാക്കി. കൂടാതെ BA ഇംഗ്ലീഷ് 6-ാം സെമസ്റ്റർ പരീക്ഷയിൽ 100% വിജയവും കോളേജിന് നേടാനായി. വിജയികളെ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് തുമ്പുങ്കലും പ്രിൻസിപ്പൽ ഡോക്ടർ ജോഷി വർഗീസും ചേർന്ന് അഭിനന്ദിച്ചു. കുട്ടിക്കാനം ചപ്പാത്ത് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുട്ടിക്കാനം ചപ്പാത്ത് റോഡിൽ ഏറുമ്പടം ഭാഗത്ത് KSEBയുടെ പ്രവൃത്തികൾ അടിയന്തരമായി നടത്തുന്നതിനാൽ ഞായറാഴ്ച വാഹന ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടാകും. ഏലപ്പാറയിൽ നിന്നും കട്ടപ്പന ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഏലപ്പാറയിൽ നിന്നും തിരിഞ്ഞ ചെമ്മണ്ണ, കൊച്ചുകരിന്തിരുവി, ഉപ്പുതറ പരപ്പ് വഴി പോകണം. കട്ടപ്പനയിൽ നിന്നും ഏലപ്പാറയ്ക്ക് വരുന്ന വാഹനങ്ങൾ പരപ്പിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ ഉപ്പുതറ, കൊച്ചുകരിന്തിരുവി, ഏലപ്പാറയിലേക്ക് പോകേണ്ടതാണെന്നും PWD റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു.
ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട. അടച്ചിരിപ്പിന്റെ കാലത്തും നവമാധ്യമങ്ങളിൽ സജീവമാകുകയാണ് ഇടുക്കിയിലെ നാടക കലാകാരന്മാർ. നാടക ഇടുക്കി 4 ഘട്ടങ്ങളിലായി നടത്തിയ ഓൺലൈൻ നാടകമേളയിൽ ഇതിനോടകം 20-ൽ അധികം നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. കോവിഡ് മൂലം നാടക കലാകാരന്മാർക്ക് വേദി നഷ്ടപ്പെട്ടിട്ട് 1.5 വർഷം കഴിഞ്ഞു. ആദ്യ ലോക്ഡൌണിലാണ് തിരയരങ്ങ് എന്ന ഓൺലൈൻ നാടകമേളയ്ക്ക് നാടക ഇടുക്കി ജില്ലാ കമ്മിറ്റി തുടക്കം കുറിച്ചത്. ഇതിനോടകം 4 ഘട്ടങ്ങളിലായി 20-ൽ അധികം നാടകങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. രണ്ടിനെയും നാടുറോഡിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന നാട്ടുകാർ കാണുക ഞാൻ വെടിവെച്ച് കൊന്നു. ഒരിക്കലും വിട്ടുപിരിയാനാവാത്ത സ്നേഹത്തിന്റെ പിടച്ചിലായിരുന്നു അത്. എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഹരിചന്ദ്ര ദാമോദരൻ ദാസ് റോൾ നമ്പർ. വേദികൾ നഷ്ടമായെങ്കിലും നാടക പ്രവർത്തകരുടെ ആത്മസംതൃപ്തിയാണ് നാടകമേളയിലൂടെ യാഥാർത്ഥ്യമായത്. അരങ്ങ് നിശ്ചലമാണെങ്കിലും ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ ഏതെല്ലാം രൂപങ്ങളിലൂടെ പ്രേക്ഷകനുമായി സംവദിക്കാമോ ആ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ആനുകാലിക വിഷയങ്ങൾ അവരുടെ മുമ്പിൽ എത്തിക്കുവാനാണ് നാടകിന്റെ പ്രവർത്തകർ ശ്രമിക്കുന്നത്. കെ സി ജോർജ്, കാഞ്ചിയാർ രാജൻ, ഇ ജെ ജോസഫ്, ജി കെ പന്നാംകുഴി എന്നിവരാണ് നാടകരചനയും സാക്ഷാത്കാരവും നിർവഹിച്ചത്. പുറപ്പെടാറായ ഏതെങ്കിലും ട്രെയിൻ കാണും, അതിനു മുന്നിൽ ഇറങ്ങി നിന്ന എന്റെ പ്രശ്നങ്ങൾ അവസാനിക്കും. അടച്ചിരിപ്പിന്റെ കാലത്തിനു ശേഷം ഈ നാടകങ്ങൾ വേദികളിൽ അവതരിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാടക പ്രവർത്തകർ. നീ ഒന്നും അറിയാൻ ശ്രമിച്ചില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഇന്ത്യ ഏലക്കാലയിലെ വിവരം. ആകെലോട്ട് 240, വിൽപ്പനയ്ക്ക് വന്നത് 70,499, വിൽപ്പന നടന്നത് 68,122, കൂടി വില 1,464, ശരാശരി വില 1,119. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 395 രൂപ, ഏലം കൂടി വില 1,200, ഏലം ശരാശരി വില 950, കാപ്പിപ്പരിപ്പ് 134, ഗ്രാമ്പു 650, കൊക്കോ 32, റബ്ബർ 170. സ്വർണം വെള്ളി വിപണി സ്വർണം ഗ്രാമിന് 4,455 രൂപ, വെള്ളി 68. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ജിസ് ജ്വല്ലറി കോട്ടയം കട. 69 years ഓഫ് സർവീസ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഞായറാഴ്ച വീണ്ടും സമ്പൂർണ്ണ ലോക്ഡൌൺ. വീണ്ടും ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2 ലക്ഷം കടന്നു. ഇടുക്കി DCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു. CP മാത്യുവിനെ പ്രസിഡന്റാക്കണമെന്ന ആവശ്യവുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്ത്. സംസ്ഥാനത്ത് ഞായറാഴ്ചയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി ഉൾപ്പെടെ 9 ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കിയിലെ അതിർത്തി മേഖലകളിൽ തമിഴ്നാട് പരിശോധന കർശനമാക്കി. കുമളി, കമ്പമെട്ട്, ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കിയത് കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.